السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله حق حمده، والصلاة والسلام على رسوله وعبده، وبعد. സഹോദരന്മാരെ സഹോദരികളെ, വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ പത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. വിശ്വാസ സമൂഹത്തിന് ഇഴ്തികാഫിനുള്ള ഏറ്റവും നല്ല നാളുകളാണ് വന്നണയുന്നത്. ഇഴ്തികാഫിൻ്റെ ലക്ഷ്യമായി, ഇഴ്തികാഫിൻ്റെ ചൈതന്യമായി ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത് ഇപ്രകാരമാണ്: وَشَرَعَ لَهُمْ الْاِعْتِكَافَ الَّذِي مَقْصُودُهُ وَرُوحُهُ عُكُوفُ الْقَلْبِ عَلَى اللَّهِ. അള്ളാഹു അടിയാറുകൾക്ക് ഇഴ്തികാഫിനെ നിയമമാക്കി. ഇഴ്തികാഫിൻ്റെ ലക്ഷ്യവും ആത്മാവും അള്ളാഹുവിൽ കൽബിനെ സമർപ്പിക്കുക എന്നുള്ളതാണ്. وَجَمْعِيَّتُهُ عَلَيْهِ, അള്ളാഹുവിൽ ഹൃദയത്തെ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. وَالْخَلْوَةُ بِهِ, അള്ളാഹുമായി തനിച്ചിരിക്കലും ഒഴിഞ്ഞിരിക്കലുമാണ്. وَالْإِنْقِطَاعُ عَنِ الْإِشْتِغَالِ بِالْخَلْقِ, പടപ്പുകളിൽ വ്യാപൃതരാകുന്നതിൽ നിന്ന് വിട്ട്. വലിശ്ശിഖാലു ബിഹി വഹ്ദഹു സുബ്ഹാന, ഏകനായ അള്ളാഹു സുബ്ഹാനു വതാലയുമായി വ്യാപൃതമാവുക. ബിഹൈസു യസീറു ദിക്റുഹു വഹുബ്ബുഹു വൽ ഇഖ്ബാലു അലൈഹി ഫി മഹല്ലി ഹുമൂമിൽ ഖൽബി വഖതറാതി, ഹൃദയത്തിൻ്റെ വിചാര വികാരങ്ങളുടെ ഇടങ്ങളിലെല്ലാം അള്ളാഹുവിനുള്ള ദിക്റുകൾ, അള്ളാഹുവിനുള്ള ഹുബ്ബുകൾ, അള്ളാഹുവിലേക്കുള്ള ആഭിമുഖ്യം ഇതായിത്തീരും ഇഴ്തികാഫിൽ. ഇങ്ങനെ തുടങ്ങി അദ്ദേഹം ഈ ഒരു മഹൽ കർമ്മത്തിൻ്റെ ലക്ഷ്യം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഫഹാദ മഖ്സൂദുൽ ഇഴ്തികാഫിൽ അഅ്ദം, ഇഴ്തികാഫിൻ്റെ മഹനീയമായ ലക്ഷ്യമായി പറഞ്ഞവസാനിപ്പിക്കുന്നത്: ഫയസീറു ഉൻസുഹു ബില്ലാ ബദലൻ അൻ ഉൻസിഹി ബിൽ ഖൽഖ്, പടപ്പുകളോട് ബന്ധം വിളക്കി കൂട്ടുകൂടുന്നതിന് പകരം അവൻ്റെ ബന്ധവും കൂട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി മാറും. ഫയുഇദ്ദുഹു ബിദാലിക്, അതിലൂടെ അവൻ തനിക്കായി ഒരുക്കും. ലിഉൻസിഹി ബിഹി യൗമൽ വഹ്ഷി ഫിൽ ഖുബൂർ, ഖബറിൽ ഏകാന്തതയുടെ നാളിൽ തനിച്ചാകുമ്പോൾ അവിടെ അള്ളാഹുവിനോടുള്ള തൻ്റെ കൂട്ടിന്. ഹീന ലാ അനീസ ലഹു വലാ മാ യുഫ്റഹു ബിഹി സിവാ, ഖബറിടത്തിൽ തനിച്ചാകുമ്പോൾ യാതൊരു കൂട്ടുകാരും തനിക്കുണ്ടാകില്ല, സന്തോഷിക്കുവാൻ യാതൊന്നുമുണ്ടാകില്ല അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാതെ. ഇഴ്തികാഫിൻ്റെ ഏറ്റവും മഹനീയ ലക്ഷ്യം ഖബറിൻ്റെ ഏകാന്തതയിൽ ആരോരും കൂട്ടിനില്ലാതെ സന്തോഷിക്കുവാൻ തനിക്കൊന്നുമില്ലാതെ ഒറ്റപ്പെടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല തനിക്ക് സന്തോഷിക്കുവാനും കൂട്ടിനും ഉണ്ടാകും എന്നുള്ള ചിന്തയെ ഉണർത്തലും എന്ന വിശ്വാസത്തെ ദൃഢമാക്കലുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇഴ്തികാഫിന് വലിയ സ്ഥാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട്? ഹൃദയത്തെ ശുദ്ധീകരിക്കലും ഹൃദയത്തിൽ സമാധാനവും ശാന്തിയും അള്ളാഹുവിനെ ദിക്റെടുത്തും അള്ളാഹുവിനുള്ള ഹുബ്ബ് നിലനിർത്തിയും തയ്യാറാക്കലുമാണ് ഇഴ്തികാഫിലൂടെ ഉണ്ടായിത്തീരുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഉണർത്തിയതുപോലെ, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅതകിഫു ഫീ കുല്ലി റമദാൻ അശറത അയ്യാം, എല്ലാ റമദാനിലും തിരുദൂതർ 10 ദിനങ്ങൾ ഇഴ്തികാഫിരിക്കുമായിരുന്നു. ഫലമ്മാ കാനൽ ആമു അല്ലദീ ഖുബിദ ഫീഹി ഇഴ്തകഫ 20 യൗമൻ, തിരുവിയോഗമുണ്ടായ വർഷം അവിടുന്ന് 20 ദിനങ്ങൾ ഇഴ്തികാഫിരിക്കുകയുണ്ടായി എന്നാണ്. വർഷാവർഷവും ഇത്രയും ദിനരാത്രങ്ങൾ ഈ ഒരു ഇബാദത്തിൻ്റെ വിഷയത്തിൽ അവിടുന്ന് ശ്രദ്ധ ഊന്നിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഫലവും എത്രമാത്രമായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാനാകും. ഒരു വർഷം റമദാനിൽ അവിടുന്ന് ഇഴ്തികാഫ് ഉപേക്ഷിക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, ശവ്വാൽ മാസത്തിൽ 10 നാളുകൾ അതിനു പകരം തിരുദൂതർ ഇഴ്തികാഫ് ഇരുന്ന് വീട്ടുകയുണ്ടായി എന്നാണ്. മഹദി പറഞ്ഞു, അസ്സുന്നത്തു ഫിൽ മുഅ്തകിഫ് അല്ലാ യഖ്റുജ ഇല്ലാ ലി ഹാജതിഹി അല്ലതീ ലാ ബുദ്ദ ലഹു മിൻഹ, ഇഴ്തികാഫ് ഇരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം തിരിചര്യ, അനിവാര്യമായ തൻ്റെ ആവശ്യങ്ങൾക്ക് ഇഴ്തികാഫ് ഇരിക്കുന്നിടത്ത് നിന്ന് പുറത്തു പോകാവൂ എന്നുള്ളതാണ്. വലായ ഊദ് മരീതൻ, രോഗിയെ സന്ദർശിക്കുക, വലായ മുസു ഇമ്രാത്തഹു, ഭാര്യയെ പ്രാപിക്കുക, വലായ ഉബാഷിറുഹ, ഭാര്യയെ ആശ്ലേഷിക്കുക, ഇതൊന്നും എഴുത്തിക്കാഫിരിക്കുന്നവർക്ക് ശരിയല്ല. വല എഴുത്തിക്കാഫ ഇല്ലാ ഫി മസ്ജിദ് ജമാഅത്തിൻ, ജുമാ നിസ്കാരം നിർവഹിക്കപ്പെടുന്ന മസ്ജിദിലല്ലാതെ എഴുത്തിക്കാഫുമില്ല. വസുന്നത്തു ഫി മനി ഇർതകഫ് അൻ യസൂം, എഴുത്തിക്കാഫിരിക്കുന്നവൻ നോമ്പെടുക്കുക എന്നുള്ളതാണ് തിരുചര്യ. ഇഴ്തികാഫിൻ്റെ വിഷയത്തിൽ മഹദിയുടെ
കാഴ്ചപ്പാടുകൾ ഇപ്രകാരം അവർ ഉണർത്തുകയുണ്ടായി. അതിവിടെ കേൾപ്പിച്ചത് ഇഴ്തികാഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹൃദയബന്ധം അത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഭൗതിക വിരക്തരായി നാഥനിൽ ആശ്രിതരായി അവന് പ്രീതിപ്പെടുത്തുന്നതിൽ അവന് മുമ്പിൽ പുണ്യം പ്രവർത്തിക്കുന്നതിൽ സജീവരായി സമയമെടുത്ത് ഇഴ്തികാഫിനെ അനുഷ്ഠിക്കണം എന്ന അറിവിന് വേണ്ടിയാണ്. പുണ്യങ്ങൾ പെയ്തുറങ്ങുന്ന നന്മകൾ ഖനിയപ്പെടുന്ന ഈ വിശുദ്ധ ദിനങ്ങളിൽ ഈ ഒരു മഹൽ കർമ്മത്തിന് കഴിയുന്നത്ര നമ്മൾ പരിശ്രമിക്കുക, മനസ്സ് വെക്കുക. മേലായ നാഥൻ നമ്മളെല്ലാം നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറകാല നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. Peace Radio. Tune to reality.